ഫുട്ബോള് കളി നടന്നത് അതുകൊണ്ട് ഞാൻ നാളെ തൊട്ട് അങ്ങനെ തന്നെ പൂട്ടോ എന്ന് കസ്റ്റമർ തീരുമാനിച്ചു. നിങ്ങളുടെ കരാറ്റിലെ പരിചയം നിങ്ങളാണ് ഏറ്റവും വലിയ പരസ്യക്കാര്. കാരണം എന്താ, നിങ്ങൾ ഇവിടുന്ന് കൊന്ന് പ്രോഗ്രാം കഴിഞ്ഞ് പോണ സമയത്ത് നിങ്ങളുടെ വൈഫ് വിളിച്ചിട്ട് പറയാം, നിങ്ങൾ തിരിച്ചു വരുമ്പോ പച്ചക്കറി വന്നിട്ടോ, പച്ചക്കറി നിലയിൽ വെച്ചിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ടാക്കി തരും. അല്ലെങ്കിൽ വൈഫ് വരെ പറയാ, എന്നിട്ട് വൈഫ് ഇല്ലേ, ഇത് ഫുള്ള് സ്പോർട്സിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് കുടുംബത്തിൽ പൊക്കട്ടെ. എല്ലാ വൈഫും അങ്ങനെയല്ല, വൈഫിനെ കാണുന്ന പോലെ അല്ലേ ഞാൻ ചോദിക്കുന്നത്. ഈ ചെറിയ പൊടി മീനില്ലേ, ചെറിയ ചെറിയ നട്ടല് അതുപോലെ പൊടി മീൻ എന്നോടൊക്കെ പറയാം. ഈ സമയത്തിന് വർദ്ധിക്കാറുണ്ട് അടിയ നല്ല രസമായിരിക്കും. നന്നാക്കണേനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. ഈ സാധനം വലിയ ആട്ടിറച്ചി വാങ്ങിയ പോലെ ഞാൻ ആട്ടി ആട്ടി വരും വീട്ടിലേക്ക്. ഇത് കൊടുത്തിട്ട് വൈഫിന് കൊടുക്കണോ വീട്ടിൽ. പിന്നെ അവിടെ ഭൂകമ്പം, ഉക്രൈനിലെ ബോംബ്, റഷ്യ ഇതൊക്കെ നടക്കും. ലാസ്റ്റ് ഞാൻ അവരുടെ 100 വർഷം ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാവരും വിട്ടിട്ടവിടെ ഈ പറഞ്ഞ പച്ചക്കറി അല്ലെങ്കിൽ മീൻകട എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു മീൻകട ഓർമ്മയിലൊന്നില്ല വന്ന നിങ്ങളുടെ നാട്ടിലെ സ്പോർട്സിന്റെ സാധനം വാങ്ങാൻ വേണ്ടി ഒരിക്കൽ കുടുംബത്തിൽ നിന്ന് സ്കൂട്ടർ സ്റ്റാർട്ടാക്കിയാൽ നിങ്ങൾ ഓർമ്മ വരുമോ? ചിലപ്പോ ഇവിടെ വാപ്പയും മോനും കൂടി ബിസിനസ് നടത്തുന്നു. മോനെ കാണുമ്പോ ചിലപ്പോ ചില ആൾക്കാർ പറയും, വാപ്പല്ലേ പിന്നെ വരാട്ടോ. ചിലപ്പോ വാപ്പനെ മോനല്ലേ ഇല്ല പിന്നെ വരാട്ടോ. എച്ചാദ് മാർക്കറ്റിങ് അത്ര നല്ല സ്വഭാവ വാപ്പയുടെ. ആ സാധനത്തിനാണ് ഫ്രണ്ടിന് കൊടുത്ത് വെച്ചോണേ. സ്റ്റമ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചേഞ്ച് ഉണ്ടാവില്ല. ആ 50-ന്റെ 2 നോട്ടുള്ളോ തന്നൂടെ, അത് വേറെ ആൾക്കാരെ വരുമ്പോ കൊടുക്കണ്ട. ഇയാൾ ആരാവില്ല, പിന്നെ അവര് കൊടുത്ത് വാങ്ങിയതാണ്. കടയിൽ പോയി ചേഞ്ച് കൊണ്ടുവരണം. നിങ്ങളുടെ കടയിൽ വന്ന് സാധനം വാങ്ങണം, ഒക്കെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എന്റെ രാജാവ് കച്ചവടം ചെയ്യണം. സ്റ്റാഫിനോട് പറയാ, ആ നേരത്തെ വീഡിയോ കാണുക. ഞാൻ ബില്ല് ഞാൻ ചോദിക്കാറുണ്ട്. ആയിട്ടിന് നിർത്തിയിടോ. സ്കൂളിലെ കുട്ടികള് മറ്റേ പരീക്ഷയിൽ നോക്കുമ്പോൾ ചോദിക്കൂലേ, എന്താ എത്ര പരീക്ഷയിൽ നോക്കൂ? 8 എണ്ണത്തിൽ എല്ലാവരും തോറ്റിട്ട് എന്ന് പറഞ്ഞ മറ്റൊരാളെ കുട്ടികൾ നിങ്ങളെ കസ്റ്റമറെ കടയിൽ വന്നിട്ട് സാധനം വാങ്ങിയിട്ട് നിങ്ങളെ കയ്യിലേക്ക് കുറച്ച് കാശ് കൊടുത്താൽ നോക്കുമ്പോ ആ ചെങ്ങായിനെ നോക്കാണ്ട് വീഡിയോ കണ്ടിരിക്കണം. പുളിവാർ കെട്ടി തല്ലണ്ടെ. ഞാൻ അവിടെ ചങ്ക് പൊട്ടിക്കുമ്പോ മൂക്കറുടെ കച്ചവടം ചെങ്ങായി നിങ്ങൾ പൂച്ചയായി പോട്ടെ. മനുഷ്യ കൊടുക്കുന്ന ഓരോ ചളി കഴിച്ചു. ഈ പറയാൻ നിർത്തുന്നില്ലാത്ത നിങ്ങൾ ബിരിയാണിച്ചപ്പോ പൊട്ടാറായിട്ട് പോന്നോ പോന്നോ പോന്നോ. മിക്ക പ്രോഗ്രാമുകളിൽ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കഴിഞ്ഞിട്ട് നമ്മള് ഫീഡ്ബാക്ക് ചോദിക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോ ചോദിക്കും, നോക്കി ഉടനെ എന്താ ഇങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പരിപാടി.
അവൻ പറഞ്ഞെന്താണ് അത് അറിയിക്ക. പക്ഷെ നമുക്ക് മനസ്സിലായ സാധനം എന്താ, ബിരിയാണി. ഇത് കഴിഞ്ഞ ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടാവും, അടുത്ത പ്രാവശ്യം ബിരിയാണി വേണ്ട, ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ. ചെന്നൈമാരെ, നിങ്ങൾ ഒരു ദിവസം നിങ്ങളെ കട വിട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് കൊണ്ട് പോകാൻ പാടുള്ളൂ. ഒരു ദിവസം നിങ്ങളുടെ കട വിട്ട് പോരുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കാൾ കൂടുതൽ വന്നിരിക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ കട. ശരിയാണോ? കട കൊട്ടാൻ വേണ്ടി യുവർ ബിസിനസ് പ്ലേസ്. നമ്മുടെ ഭാര്യ മക്കളൊക്കെ ആയിട്ട് ഒന്ന് ഒന്ന് അടിച്ച് പൊളിച്ചിരുന്ന ദിവസമായി, ആർക്ക് ബിസിയാണ് വീട്ടിലൊന്ന് കച്ചവടം കച്ചവടം. സത്യത്തിൽ നിങ്ങൾ ടൈപ്പല്ലേ?